കുത്തി ജ്വല്ലോ സ്വർണം കേസിൽ പ്രതികൾക്കായി മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇരിങ്ങാലക്കുട എ എസ് പി കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള അന്വേഷണം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൃഷ്ണഗിരിയിലെ ബാങ്ക് ഓഫ് ബറോഡയിൽ തളിക്കുളത്തിന് സമാനമായ ജ്വല്ലറി കവർച്ച നടന്നിരുന്നു കൂടാതെ ചേലമ്പ്ര കവർച്ച കോഴിക്കോട് നടന്ന കവർച്ച എന്നിവയും സമാന രീതിയിലുള്ളതായിരുന്നു ഈ കവർച്ച നടത്തിയ സംഘാംഗങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം നടക്കുന്നത് ഇത്തരം കവർച്ചകളിൽ ഉൾപ്പെട്ട സംഘാംഗങ്ങൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പരോളിൽ പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് കഴിഞ്ഞ രണ്ടിനാണ് സിൽവർ നിറത്തിലുള്ള ഇന്നോവ കാറിലെത്തിയ ആറംഗ സംഘം തളിക്കുളം സെന്ററിൽ മൂല്യ ജ്വല്ലറി കുത്തിത്തുറന്നത് മുൻഭാഗത്തെ ഷട്ടറിന്റെ ലോക്ക് തകർത്ത് സംഘം ലോക്കറിൽ നിന്ന് രണ്ടേ മുക്കാൽ കിലോ സ്വർണം കവരുകയായിരുന്നു ഷട്ടർ തുറന്നിട്ട് സംഘത്തിലെ മൂന്നുപേരെ പുറത്തുനിർത്തിയായിരുന്നു കവർച്ച മുൻപ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇതേ ഇന്നോവ കാറിലെത്തിയ സംഘം കവർച്ചാ ശ്രമം നടത്തിയിരുന്നു ബാങ്കിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ന്യൂസ് ത്രിപ്രയാർ